ജോസഫ് എന്ന മലയാളി മാധ്യമ പ്രവർത്തകന്റെ എ ഫീസ്റ്റ് ഓഫ് വൾച്ചേഴ്സ് എന്ന പുസ്തകം ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. ആഗോളവൽക്കരണത്തിന്റെ മറവിൽ ഇന്ത്യയിൽ കഴുകന്മാർ പിടിമുറുക്കിയതിന്റെ കഥയാണ് ഈ പുസ്തകത്തിലൂടെ ജോസി പറയുന്നത്. കഥേതര വിഭാഗത്തിൽ അടുത്ത കാലത്ത് ഏറ്റവും പ്രചാരം നേടിയ പുസ്തകങ്ങളിലൊന്നായി ഇത് മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് ഊഹിക്കാനാകും. ദില്ലിയിലെ അധികാര ഇടനാഴികൾ നിയന്ത്രിക്കുന്ന ടൈപ്പിസ്റ്റുകൾ, ഉപജാപകർ, അറിയാതെ പോയ അഴിമതി കഥകൾ എല്ലാം ഈ പുസ്തകത്തിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഞങ്ങളുടെ പ്രതിനിധി പ്രശാന്ത് രഘുവംശവുമായാണ് ജോസഫ് സംസാരിക്കുന്നത്. കാണാം. ഫോർ എ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ഇന്ത്യൻസ് ദെയർ കൺട്രി ഈസ് നോട്ട് മച്ച് ഓഫ് റിപ്പബ്ലിക് ആൻഡ് ഈവൻ ലെസ് ഓഫ് എ ഡെമോക്രസി. ഹൗ എൽസ് കുഡ് എ ജനറേഷൻ ഓഫ് എന്റർപ്രണേഴ്സ് ബ്ലേറ്റന്റ്ലി അബ്യൂസ് പവർ ആൻഡ് സ്റ്റിൽ ത്രൈവ്? How could so many buy their way into the legislators and parliament to manipulate public processes for their private gains? A Feast of Vultures. ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ആ പുസ്തകം, പല സത്യങ്ങളും ഈ പുസ്തകം പുറത്തു കൊണ്ടുവരുന്നു. അതും ഇതുവരെ അറിയപ്പെടാതിരുന്ന പല സത്യങ്ങളും. മലയാളി മാധ്യമപ്രവർത്തകനും ദി ഹിന്ദുവിൻ്റെ നാഷണൽ സെക്യൂരിറ്റി എഡിറ്ററുമായ ജോസി ജോസഫാണ് ഈ പുസ്തകത്തിൻ്റെ ലേഖകൻ. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ പുസ്തകത്തിന് ഇത്ര വലിയ സ്വീകാര്യത കിട്ടിയിരിക്കുന്നത്? നമുക്ക് ലേഖകനോട് തന്നെ ചോദിക്കാം. ശ്രീ ജോസി ജോസഫ്, എ ഫീസ്റ്റ് ഓഫ് വൾച്ചേഴ്സ്, കഴുകന്മാരുടെ സദ്യ, എന്തുകൊണ്ടാണ് അത്തരം ഒരു ടൈറ്റിൽ തന്നെ തിരഞ്ഞെടുത്തത്? നമ്മൾ ആകാശത്തു നിന്നൊരു ഒരു ഒരു ബേർഡ്സ് ഐ വ്യൂ എടുക്കുവാണെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്നത്, ആക്ച്വലി ഇന്ത്യ, മോഡേൺ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളെപ്പോലത്തെ കുറേ എലീറ്റുകൾ, ബിസിനസ്സുകാരും പൊളിറ്റീഷ്യൻസും ജേർണലിസ്റ്റുകളും ആയിട്ടുള്ള ഇംഗ്ലീഷ് സംസാരിക്കുന്ന പ്രത്യേകിച്ചുള്ള എലീറ്റുകൾ കൂടി ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കുമുള്ള അവർക്കുള്ള ഈ രാജ്യത്തിൻ്റെ പങ്ക്, നമ്മളെല്ലാം കൂടി അടങ്ങുന്നൊരു കഴുക സമൂഹം, ഒരു കഴുകക്കൂട്ടം കൊത്തി തിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഐഡിയനെ നമ്മൾ കൊത്തി തിന്ന് തകർത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നിങ്ങളും ഞാനും എല്ലാം പങ്കാളികളാണ്. അതിൻ്റെ കഥയാണ് ഫീസ്റ്റ് ഓഫ് വൾച്ചേഴ്സ്. ചില കുംഭകോണങ്ങൾ ഇതിൽ പുറത്തു കൊണ്ടുവരുന്നല്ലോ. ഈ പത്രപ്രവർത്തകനായിരുന്നപ്പോൾ പുറത്തു കൊണ്ടുവരാൻ കഴിയാതിരുന്നതാണ് പലതും. കുംഭകോണങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയല്ല ഞാൻ ഈ പുസ്തകം എഴുതിയത്. പക്ഷെ കുംഭകോണങ്ങൾ പുറത്തു വരാൻ കാരണമെന്ന് വെച്ചാൽ അറിയാവുന്ന സത്യങ്ങൾ യാതൊരുവിധ വാർണിഷും അടിക്കാതെ, സെൻസർഷിപ്പൊന്നും ഇല്ലാതെ എഴുതണമെന്നുള്ള വാശിയുണ്ടായിരുന്നു. ആ വാശിയുടെ പുറത്താണ് ഞാനൊരു പുസ്തകം എഴുതാൻ തുടങ്ങിയത്. ഒരു 2007-08 കാലഘട്ടത്തിലാണ് ഞാൻ ഈ പുസ്തകത്തിൻ്റെ വർക്ക് തുടങ്ങുന്നത്. ഈ കാലഘട്ടത്തിൽ എഴുതിയ ഞാൻ തപ്പിയെടുത്തുകൊണ്ടിരുന്ന പല പ്രധാനപ്പെട്ട കഥകളും ഞാൻ വർക്ക് ചെയ്യുന്ന പ്രസ്ഥാനങ്ങളിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അതിൽ ചില അതിൽ പല കഥകളും ഈ ബുക്കിലുണ്ട്. കഴുകന്മാരുടെ സദ്യയുടെ അർത്ഥതലങ്ങൾ ഏറെയാണ് എന്നുള്ള സൂചനകൾ പ്രേക്ഷകർക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇനി നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക്. എന്താണ് ജോസി കൂടുതലായി പറയുന്നത്? മറ്റ് വിഷയങ്ങളിൽ എന്താണ് പ്രശാന്ത് രഘുവംശത്തോട് പങ്കുവച്ചതെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഇന്ത്യയിലെ സ്വകാര്യ വിമാന കമ്പനികളുടെ ചരിത്രത്തിൽ നമുക്കൊക്കെ അറിയാം, ഇന്നും ഒരു നിഗൂഢതയായി നിൽക്കുകയാണ് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്. തക്കീദീൻ അഹമ്മദ് എന്ന വർക്കലക്കാരൻ ഇന്ത്യൻ വ്യോമയാന രംഗത്ത് ആകാശങ്ങളിലേക്ക് ഉയർന്ന ശേഷം ബോംബെയുടെ തെരുവിൽ ആരുടെ വെടിയേറ്റു വീണു എന്നുള്ളത് ഇന്നും ഒരു നിഗൂഢത നിലനിൽക്കുന്ന വിഷയം തന്നെയാണ്.